Hi friends, welcome to Jim's Tasty Kitchen. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് ചെയ്യുന്നത് ഒരു പരിപ്പ് വടയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ഈ റെസിപ്പി. ഞാൻ എന്റേതായ സ്റ്റൈലാണ് ഞാൻ ഇന്ന് ഈ പരിപ്പ് വട ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് തൂരപ്പരിപ്പ്, പിന്നെ ഒരു കപ്പ് കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്റെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നന്നായി കഴുകിയതിനു ശേഷം ഞാൻ 2 മണിക്കൂർ നേരം കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോഴിത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യത്തിന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിട്ട് ഒരു അരിപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 5-6 പച്ചമുളക്, 2 ടീസ്പൂൺ പെരിഞ്ചീരകം, 3 വാറ്റൽ മുളക്, പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 5 ചെറിയുള്ളി. ഇത് നമ്മുടെ നാട്ടിലെ ചോന്നുള്ളിയുടെ സെയിം രുചിയാണ്. ഇതിന് പകരം നമുക്ക് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി, പിന്നെ കറിവേപ്പില. ഈ കറിവേപ്പില ഇപ്പോൾ 2-3 മാസത്തിന് ശേഷം ഇന്നാണ് ഫ്രഷ് കറിവേപ്പില എന്റെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പരിപ്പോടെ ഉണ്ടാക്കാന്ന് തന്നെ വിചാരിച്ചത്. ഈ കാണുന്ന കറിവേപ്പിലക്ക് ഇവിടെ 2.5 യൂറിയാണ് വില. എന്തായാലും ഈ രുചി എന്തായാലും എന്റെ പരിപ്പോടയില് കാണുന്നാണ് എന്റെ വിശ്വാസം. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് മാറ്റിവെച്ചിരുന്ന പരിപ്പ് വെള്ളം നന്നായിട്ട് വാർന്നിട്ടുണ്ട്. ഇതൊന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചു വെച്ച പരിപ്പ് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാല് ഈ പരിപ്പ് വട കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു പരിപ്പ് കഴിക്കാറില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ കായും ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പും എരിയൊക്കെ കുറവ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇതൊക്കെ കറക്റ്റ് ആയ മാത്രമാണ് ഈ പരിപ്പോടയ്ക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു നാരങ്ങയുടെ വലിപ്പത്തില് ബോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഉള്ളംകൈയില് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന്റെ സൈഡൊക്കെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത്. അതായത് അതിന്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടെ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുമ്പോ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചൂട് പരിപ്പോട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാരും ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.